കോഴിക്കോട് മേലേക്കുംപാറയിൽ പിക്കപ്പ് വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. ബംഗാൾ സ്വദേശി ഷാഹിദിലാണ് മരിച്ചത്. പരിക്കേറ്റ മൂന്ന് പേരുടെ നില ഗുരുതരമാണ്. രാത്രി 7 മണിയോടെയായിരുന്നു ഈ അപകടം. തൊഴിലാളികൾ സഞ്ചരിച്ച പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞാണ് അപകടം. കക്കാടംപൊയിൽ നിന്ന് കൂമ്പാറയിലേക്ക് വരുമ്പോൾ മേലെ കൂമ്പാറ വെച്ചാണ് പിക്കപ്പ് വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞത്. 3 മലയാളികളും 14 അതിഥി തൊഴിലാളികളും ഉൾപ്പെടെ 17 പേർ പിക്കപ്പിലുണ്ടായിരുന്നു. നിർമ്മാണ ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു അപകടത്തിൽപ്പെട്ടവർ. ഞങ്ങള് ഈ വണ്ടി ഇങ്ങോട്ട് വന്ന് ഇങ്ങ് വീഴുന്നത് കണ്ടു. പിന്നെ പെരുത്ത സൗണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് കാറിക്കൂകി എല്ലാരെയും വിളിച്ചു. അന്നേരത്തേന് എല്ലാരും വന്നു. അപ്പം രണ്ടുപേര് ആ വഴി ഇവിടെ ഞങ്ങള് വരുന്നിടത്ത് കിടപ്പുണ്ട്. പക്ഷെ അവർക്ക് ബോധമൊന്നുമില്ലായിരുന്നു. മുക്കത്ത് നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. പരിക്കേറ്റ 16 പേരെ മുക്കത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരിൽ ഒരാളാണ് മരിച്ചത്. മറ്റ് 15 പേർ ഇവിടെ ചികിത്സയിലാണ്. പരിക്കേറ്റ ഒരാളെ അരീക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. അപകട വിവരമറിഞ്ഞ് ലിൻഡോ ജോസഫ് MLA സ്ഥലത്തെത്തി. രക്ഷാപ്രവർത്തനം ഏകദേശം പൂർത്തിയായ ശേഷമാണ് തിരുവമ്പാടി പോലീസ് സ്ഥലത്ത് എത്തിയത്. രക്ഷാപ്രവർത്തനം നടത്തിയ നാട്ടുകാരോടും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോടും CI തട്ടിക്കയറിയത് സംഘർഷത്തിന് ഇടയാക്കി. സംഘർഷം പരിഹരിക്കുന്നതിനിടെ ലിൻഡോ ജോസഫ് MLAക്ക് നേരെയും CI മോശമായി പെരുമാറിയെന്ന ആക്ഷേപമുണ്ട്. CIയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ ധരിപ്പിച്ചതായി MLA ലിൻഡോ ജോസഫ് അറിയിച്ചു. അത് CIയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയുടെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ DSP SPI ഇപ്പോൾ തന്നെ വിവരം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഗൗരവത്തിൽ തന്നെ പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. അദ്ദേഹത്തിന്റെ ഭാഗത്തൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത നിലയിൽ ഒരു തെറ്റായ പ്രവണത അദ്ദേഹം കാണിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.